കോയൂർ സംഭവത്തിന് ശേഷം ഒരു കുഞ്ഞിനെ കൂടി കാണാതായത് നമ്മളെ വിഷമിപ്പിച്ചു, ആകാംക്ഷയുണ്ടാക്കി, ആശങ്കയുണ്ടാക്കി. ഏതായാലും ആ ദൗത്യം കൂടി കേരള പോലീസ്, പ്രത്യേകിച്ച് തിരുവനന്തപുരം സിറ്റി പോലീസ് വിജയിച്ചിരിക്കുകയാണ്. അവർക്ക് അഭിമാനിക്കാം, അവർക്കൊരു ഹാറ്റ്സ് ഓഫ്. അവരുടെ അതിതീവ്രമായ അന്വേഷണ, ഊർജ്ജസ്വലമായ അന്വേഷണമാണ് ഈ കുഞ്ഞിനെ കണ്ടെത്താൻ സഹായിച്ചത്. അതിലേറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, മഞ്ഞ സ്കൂട്ടറിൻ്റെ പുറകിൽ തിരുവനന്തപുരം സിറ്റി പോലീസ് പോയില്ല എന്നുള്ളതാണ് ഈ അന്വേഷണത്തിൽ എടുത്തു പറയേണ്ട കാര്യം. കാരണം ഒരു മഞ്ഞ സ്കൂട്ടറായിരുന്നു ഇന്ന് രാവിലെ മുതൽ ഈ കുഞ്ഞിനെ കാണാതാകുന്നത് മുതൽ പ്രധാന കഥാപാത്രമായി പോലീസിൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നത്. രണ്ട് മൊഴികളിലായിരുന്നു ആ മഞ്ഞ സ്കൂട്ടർ ഉണ്ടായിരുന്നത്. ഒരു പക്ഷേ ആ സ്കൂട്ടറിൻ്റെ പുറകിൽ അന്വേഷിച്ച് പോയിരുന്നെങ്കിൽ പോലീസ് ഒരുപക്ഷെ വട്ടം ചുറ്റുമായിരുന്നു. പക്ഷേ അത് പോകണ്ട എന്ന് സിറ്റി പോലീസിൻ്റെ ഏറ്റവും മിടുക്കരായ ഉദ്യോഗസ്ഥർ ആദ്യമേ തന്നെ ഒരു നിലപാട് എടുത്തു. അത് സംബന്ധിച്ച് ഒരു വ്യക്തതയും ഉണ്ടായിരുന്നില്ല. കാരണം ഈ കുഞ്ഞിനെ കാണാതായി എന്നുള്ള വിവരം ഇവിടെ വന്ന് പറയുമ്പോൾ ഏറ്റവും അടുത്ത് ഉണ്ടായിരുന്ന കുഞ്ഞിൻ്റെ മൂത്ത സഹോദരൻ നൽകിയ മൊഴിയിലാണ് ആദ്യം മഞ്ഞ സ്കൂട്ടർ കഥാപാത്രമായി വരുന്നത്. മഞ്ഞ സ്കൂട്ടറിലെത്തിയ രണ്ടുപേർ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുന്നു എന്നതായിരുന്നു ആ കുട്ടി പറഞ്ഞത്. അപ്പോൾ പോലീസ് ആദ്യം നോക്കിയത് ബ്രഹ്മോസിലെ സി സി ടി വി ആണ്. അവിടെ നിന്നൊരു മഞ്ഞ സ്കൂട്ടർ പോയിട്ടുണ്ടെങ്കിൽ അത് ആ ബ്രഹ്മോസിലെ സി സി ടി വിയിൽ പെടാതെ പോകില്ല. അപ്പോൾ ആ മഞ്ഞ സ്കൂട്ടർ ആ സി സി ടി വിയിൽ എങ്ങും കാണാതിരുന്നപ്പോൾ അങ്ങനെ ഒരു മഞ്ഞ സ്കൂട്ടർ ഇല്ല എന്നാണ് പോലീസ് ഉറപ്പിച്ചത്. പക്ഷേ ഉച്ചയ്ക്ക് 12 മണിയായപ്പോൾ അതാ വീണ്ടും വരുന്നു ഒരാൾ മഞ്ഞ സ്കൂട്ടറിൻ്റെ കഥയുമായി. അത് ഇന്നലെ രാത്രി 12 മണിക്ക് അയാൾ ടർഫിൽ കളി കഴിഞ്ഞ ശേഷം ഈ ചാക്കയിലേക്ക് നടന്ന് വീട്ടിലേക്ക് വരുമ്പോൾ ഒരു സ്കൂട്ടറിൽ നടുക്ക് കുഞ്ഞിനെയും ഇരുത്തി രണ്ടുപേർ മഞ്ഞ സ്കൂട്ടർ ഓടിച്ചു പോകുന്നതായിരുന്നു അയാളുടെ മൊഴി. അയാൾ ഈ വാർത്തകളൊക്കെ കണ്ട് ഈ പേട്ട പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് പോലീസുകാരോട് പറഞ്ഞതാണ്. അതിൽ മുൻപിലിരുന്നയാൾ ഒരു പ്രായമുള്ള ആളും പിന്നിലിരുന്നയാൾ ഒരു ചെറുപ്പക്കാരനുമായിരുന്നു. അവർക്കിടയിലായിരുന്നു ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നതെന്നായിരുന്നു. ഉടൻ തന്നെ ഇവിടുന്ന് അയാളുമായി പോലീസ് പെട്ടെന്ന് തന്നെ വണ്ടിയും എടുത്തു പോകുന്നു, ചാക്ക ഭാഗത്ത് പോകുന്നു. അയാൾ പറഞ്ഞ സ്ഥലത്തെ സി സി ടി വി പരിശോധിക്കുന്നു. പക്ഷേ അതിൽ നിന്നും ഫലപ്രദമായ ഒന്നും കിട്ടിയില്ല. ഏതാണ്ട് ഒന്നോ രണ്ടോ മണിക്കൂർ നീണ്ട അന്വേഷണത്തിനൊടുവിൽ പോലീസ് പറഞ്ഞു അങ്ങനെ ഒരു മഞ്ഞ സ്കൂട്ടർ കണ്ടെത്താൻ കിട്ടിയില്ല. അയാൾക്കൊരു പക്ഷേ തോന്നിയതാകും.